money. അങ്ങനെ സ്പ്രോക്കറ്റ് മാറണം, ബാറ്ററി അടിച്ചു പോയി, അതാണ് സംഭവം. അപ്പം ബാറ്ററി മാറണം, അങ്ങനെ ഈ രണ്ട് പണിയുണ്ട്. അത് അടുത്ത വീഡിയോക്കകത്ത് എന്തെങ്കിലും സെറ്റാക്കാം. ഇന്ന് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് പോയി വാങ്ങിട്ടു തരാം, പിന്നെ കുറച്ച് കാര്യങ്ങൾക്ക് എന്തെങ്കിലും സെറ്റാക്കാം. അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണാം. വീട്ടിനകത്ത് തന്നെ ചുമ്മാ കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ട് രാവിലെ കമ്പ്യൂട്ടർ ഉണക്കും, എന്നിട്ട് വൈകുന്നേരമാവും, പിന്നെ അതിന്റെ മൂട്ടി തന്നെ അങ്ങനെ ഇരിപ്പായ. ഇനി എന്തായാലും നമുക്ക് മോട്ടോവ്ലോഗ് കുറച്ചുകൂടെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഇറങ്ങിയതാണ്. കുറേ ദിവസം കൊണ്ട് നമ്മൾ ക്ലാസ്സിനൊക്കെ പോയി സെറ്റ് ആക്കി തന്നെ സർട്ടിഫിക്കറ്റ് എത്ര മാർക്കുണ്ടെന്ന് എനിക്കറിയാൻ വയ്യ. പ്രാക്ടിക്കൽ നല്ല എളുപ്പമായിരുന്നു, പ്രാക്ടിക്കൽ നൈസായിട്ടൊക്കെ ചെയ്തു കൊടുത്തു. തിയറി ഭയങ്കര പാടായിരുന്നു കേട്ടോ, തിയറി ശോഭമാണ്. അപ്പൊ അതുകൊണ്ട് മാർക്ക് കുറയാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം, നോക്കിയിട്ട് സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ. അതാണ് സംഭവം. അതിൽ നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകും. ഇവിടെ നിന്ന് ട്രിവാൻഡ്രം വരെ പോകണം, സിറ്റി വരെ പോകണം. സിറ്റി വരെ പോയ ഏകദേശം 18 കിലോമീറ്റർ ഇറങ്ങുന്നുണ്ട്. അപ്പൊ എന്തായാലും നേരെ നമുക്ക് നമ്മുടെ വീഡിയോ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ഒരു ചെറുപടി നമ്മുടെ ചാനൽ ദൂരം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ തന്നെ ഇന്ന് ഇനി എന്തായാലും പി സി ഓണാക്കണില്ല കേട്ടോ. ഓണായി കഴിഞ്ഞാൽ ഇവിടെ അങ്ങിരുന്ന് പോകും. അതുകൊണ്ട് എന്തായാലും ഇന്ന് ഓണാക്കണില്ല. ഈ സാധനം ഓണായി കഴിഞ്ഞാൽ പിന്നെ അതായത് സമയം പോണ അറിയില്ല, അതാണ് ഒരു കാര്യം കേട്ടോ. കളിച്ച് എന്തെങ്കിലും ഒക്കെ ചെയ്ത് ഇങ്ങനെ സമയം പോകും. ഇന്ന് എന്തായാലും ഇത് ഓണാക്കണില്ല. രാവിലെ ഒരു കുളി കുളിക്കണം, പിന്നെ കാപ്പ് കുടിക്കണം, പിന്നെ നൈസിൽ അങ്ങോട്ട് പോകണം. അപ്പൊ ഇതിനിടയിൽ ഇല്ലെങ്കിൽ വരും, ഞാൻ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആക്കുമ്പോൾ ഇല്ലെങ്കിൽ വരും. പിന്നെ നമ്മളെ ഹെൽമെറ്റിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഗോപ്രോയാണ് നമ്മൾ വെക്കാമായിട്ട് യൂസ് ചെയ്യണം. അപ്പൊ ഇതിനെ നമുക്ക് എടുത്ത് അതിൽ ഇനി സെറ്റ് ചെയ്യണം. കുറെ പരിപാടി ഉണ്ട്. അപ്പൊ എന്തായാലും സെറ്റ് ചെയ്യണം. എന്നിട്ട് ബാറ്ററി ഇത് എന്റെ കൊടുക്കണം. ബാക്കിയുള്ള രണ്ട് ബാറ്ററി അടിച്ചുപോയി, രണ്ട് ബാറ്ററി വേറെ ഉണ്ടായിരുന്നു, അതൊക്കെ അടിച്ചു. ഇപ്പൊ ഗോപ്രോയ്ക്ക് ഒരു ബാറ്ററി മാത്രമേ ഉള്ളൂ. ഇനി അതും സെറ്റാക്കി നമുക്ക് നൈസിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് തെളിക്കാൻ കാപ്പ് കുടിക്കണം, പക്ഷെ കുളിക്കണം. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു കബോർഡ് വർക്കൊക്കെ ചെയ്ത് നമ്മള് പ്ലേ ബട്ടണൊക്കെ എടുത്ത് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ നമ്മുടെ ചാനലിന്റെ ഒരു ലോഗോ ഇങ്ങനെ വരയ്ക്കണമെന്നുണ്ട് കേട്ടോ. അപ്പം അത് വരയ്ക്കാൻ വാളിൽ നല്ലോണം പെയിന്റ് ചെയ്യണം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കണം കേട്ടോ. മെസ്സേജ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെറ്റാക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് വരയ്ക്കണം. നല്ല രീതിയിൽ വരയ്ക്കുന്ന ആൾക്കാർ ഒന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ആരെങ്കിലും ഒരാൾ നൈസായിട്ട് നമുക്ക് ഒന്ന് വരച്ച് തരണം ഇവിടെ നമ്മുടെ ലോഗോ. പിന്നെ അത് കഴിഞ്ഞിട്ട് സൈഡിലായിട്ടാണ് നമ്മൾ പ്ലേ ബട്ടൺ സെറ്റ് ചെയ്യാൻ പോകണം. ലോഗോ ഇവിടെ സെന്ററിലായിട്ട് നമുക്ക് വരച്ചെടുക്കണം. അപ്പൊ അത് അതിന് വേണ്ടിയിട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് കറോ, അല്ല കമന്റ് ചെയ്യണ്ട, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കണം. അതാണ് ഓക്കേ. ഇസങ്ങനെ നമ്മുടെ കാപ്പുടി കഴിഞ്ഞാ ടൈം ഈ നൈസിലൊരു ചെറിയൊരു കുളി പാസ്സാക്കിയിട്ട് നമുക്ക് വരാം. അപ്പം ശരി എന്നാ. വൗ, ഉന്മേഷ്. ഇസങ്ങനെ റെഡിയായി, ഓൾ സെറ്റായ കേട്ടോ. നമുക്ക് ടപ്പനങ്ങോട്ട് കടിക്കില്ലേ, പോ വീട്ടിൽ കയറും. ലെനു ഇപ്പൊ വരാന്ന് പറഞ്ഞു, ഇതുവരെ കാണാല്ലേ. ഞാൻ കുളിച്ച് കാപ്പ് കുടിച്ച് ഇതിനിടയിൽ വീഡിയോ എടുത്ത് സെറ്റാക്കി അപ്പം വരുമായിരിക്കും. അപ്പൊ ടപ്പന പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പം വരാൻ വേണ്ടി ഇച്ചിരി താമസിക്കും, ഒരു 10 മിനിറ്റ് എടുക്കും. ആ വീട്ടിൽ നിന്ന് ഇറങ്ങണല്ലോ. അപ്പൊ അതിനിടയിൽ നമുക്ക് സിറ്റിയിലെ ഭയങ്കര ചെക്കിങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്, ഇപ്പം എന്താണെന്നറിയാം, ഭയങ്കര ചെക്കിങ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തായാലും മിററൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ട് പോകാം കേട്ടോ വണ്ടിക്കകത്ത്. ഇപ്പൊ മിറർ നമ്മൾ അഴിച്ചാണ് വെച്ചിട്ടുള്ളത്. അപ്പം അത് എടുത്തിട്ടില്ല, റൂമിനകത്ത് ഇടണം. നമുക്ക് പോയി എടുത്തിട്ട് സെറ്റിലേക്ക് പോകാം. വൗ, സിമ്പിൾ. ഗ്ലാസ് എടുത്ത് സെറ്റാക്കി കേട്ടോ. എനിക്ക് ഗ്ലാസ് വെച്ച് ഓടിക്കണ ഇഷ്ടമല്ല, പക്ഷെ അത് ഇല്ലീഗൽ പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ എടുത്ത് സെറ്റാക്കി വെച്ച കേട്ടാ. പ്ലിങ്ങിയ ചെയ്യണ്ട. ഇപ്പൊ മറ്റേ കുട്ടപ്പനെ പോലെ ഇങ്ങനെ ഇതാണ്, ഇങ്ങനെ ഈ അവസ്ഥയിലിരിക്കുന്ന ഇത്രയും വേണ്ടി നമുക്കത് പറ്റില്ല. അതൊക്കെ ഇങ്ങനെ അടക്കാനേ പറ്റുള്ളൂ. അതാണ് ഓക്കെ. ഇപ്പൊ നമ്മുടെ പി സി നമ്മൾ നൈസായിട്ട് ഇവിടെ നിന്ന് ബിഗ് ബോസ് വരെ കൊണ്ടുപോകാൻ പോകണം കേട്ടോ. ജസ്റ്റ് സിറ്റി പോയി ഇപ്പൊ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകുന്നതുകൊണ്ട് ഇപ്പൊ ജസ്റ്റ് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ചെറിയൊരു പരിപാടി ഇതിനകത്ത് ചെയ്യാറുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാണ്. അപ്പം നൈസിന് പഴയ പാക്കറ്റ് ആക്കിയിട്ട് ലെനുവിന് ലെനു കൂടെ വരണമെന്നുകൊണ്ട് നമുക്ക് നൈസായിട്ട് എന്തായാലും ഇത്
അങ്ങോട്ട് കൊണ്ടുപോകാൻ ഓർത്ത്. അപ്പം ഇതിന്റെ ബാക്കിലുള്ള പ്ലഗ് കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വലിച്ചിളക്കി എല്ലാം ഓരോന്നോരോന്നായിട്ട് വലിച്ചിളക്കി ഇടണം. എൽഗാട്ടോടെ ഹെഡ്സെറ്റിന്റെ നെറ്റിന്റെ ഡിസ്പ്ലേയുടെ ഊരി വാങ്ങോട്ട്. അടുത്ത് പവർ യൂണിറ്റ്. ഓക്കെ, ഓൾ സെറ്റ്. ഇല്ല, സാധനം വലിച്ചിങ്ങോട്ടിട ഇല്ലെങ്കിൽ തറയിലോട്ട് പോകും. അയ്യോ, എൻ്റെ ചെടി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിങ്ങനെ സാധനം വലിച്ച് പൊളിക്കുമ്പം സീനായി പോകും. ചെടിയെ പിന്നെ അങ്ങോട്ട് മാറ്റി വയ്ക്കും. ഇപ്പം തൽക്കാലം ഇവിടെ നോട്ടെ, നമുക്ക് പാക്കപ്പ് ചെയ്യാം. സി പി യു എടുത്ത് നമ്മൾ ഇതിപ്പിട്ട് വെച്ചിരിക്കുന്ന കേട്ടോ. ഇതിനെ ഇത് ഈ കവറിനകത്താണ്, ബോക്സിനകത്താക്കി ഇരുന്ന ബോക്സായിട്ട് കൊണ്ടുപോകുമ്പോൾ ഭയങ്കര വലുത്. അപ്പം ഇതിനകത്താക്കി നമുക്ക് സിമ്പിളായിട്ട് കൊണ്ടുപോകാം കേട്ടോ. കവർ പാക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ പാക്കാക്കി സെറ്റാക്കി. അപ്പോഴത്തേക്കും മോൻ വന്ന് നോന്ന് വന്ന് 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 കേട്ടോ, വന്ന് കണ്ടോ. അപ്പോൾ ഓക്കെ, നമ്മൾ പാക്കപ്പ് ചെയ്യട്ടാ. കഥക്ക് പൂട്ടിയില്ലെങ്കിൽ ഇനി വെളിച്ചാടും. നമ്മ ചാവി ഇതായിരിക്കണം. പോവാം പിച്ചണ്ടി. എടാ, എനിക്കൊരു ബാറ്ററി സ്പോൺസർ ഇടേ ഇല്ലു സ്പോൺസർ ഇടേ ഇൻവെർട്ടറാ ഇത് വീത്തിരിക്ക് വേണ്ടിട്ട്. യെസ്, ഓഫ്, ലോ ഫ്യൂൽ, രണ്ട് കട്ടായി. അമ്മീ, ഓഹോയ് ഓഹോയ്, അയ്യോ. എടാ, ബാഗ് കൂടെ എടുത്തിട്ട് പറഞ്ഞു. ഇത് ഇവിടെ ഇരുന്ന് നോട്ടെ, പിടിച്ചോണ്ടെന്നാ അതിനെ തറയിടല്ലേ. ഓക്കെ, എഗെയിൻ നമ്മൾ ബാഗ് എടുത്ത് ചുമ്മാ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച അതിൽ വെച്ച് കൊണ്ടുവരാമല്ലോ. പോവാം, പേഴ്സ് എടുത്തില്ലടാ. ഫോ, വീണ്ടും ഏകെ എവിടെ. യെസ്, ഐ ഗോട്ട് ഇറ്റ്. ഓക്കെ, അയ്യോ, ലൈറ്റ് ഓഫ് ചെയ്യും. ഓക്കെ, വീണ്ടും ഇനിയും തുറക്കേണ്ടി വരുമോ എന്തോ. ഓക്കെ, പോവാം. അയ്യോ, ഒരു സാധനം കൂടെ പറഞ്ഞു ചുമ്മാ. കയറിക്കോ, പനിയാണല്ലേ, പനിയല്ലേ, എന്തോ എനിക്ക് തരല്ലേ. കയറിക്കോ. ഈ ചില്ല് ചില്ല് കൂടാരം മാത്രം ഒന്നും ചെയ്യല്ലേ എൻ്റെ സി പി യു. ചില്ല് വെട്ടി അള്ളി പിടിച്ചിരുന്നോ? ഷർട്ടും പറിച്ച് റോഡിൽ വീഴുമോ നീ? എൻ്റെ ഷർട്ടിൽ അള്ളി പിടിച്ചിരിക്കുന്നു. ബട്ടണല്ല, രണ്ട് സൈഡിലും ഓരോ തുണ്ട് വീസിരിക്കും. സാറേ കിടക്കും നോക്കുമ്പോൾ. പക്ഷെ നമ്മുടെ കാറ് നമ്മൾ സെയിലാക്കില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കാറിൽ പോയായിരുന്നു കേട്ടോ. കാര്യം ഈ സി പി യു ഒക്കെ വെച്ചോണ്ടിരിക്കുക ഇച്ചിരി ടാസ്ക്കാണ്, സാധനം അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നേരെ പമ്പിൽ വിടാം. അവിടെ ലോറിയുടെ പുറകിൽ എഴുതിക്കണ്ടാ, ഫ്രീക്കന്മാർ അകലം പാലിക്കുകയെന്ന്. ഞാൻ ഫ്രീക്കൻ അല്ലാതുകൊണ്ട് സീനില്ല, നമുക്ക് അടുപ്പിച്ച് പോവാം. ഇങ്ങനെ ഡ്രൈവറെണ്ണം നോക്കണം എന്നോടാ തമ്പി. ഇന്ന് പെട്രോൾ പെട്രോൾ 550. ഓ അയ്യോ, ഓക്കെ പോവാം. ഓക്കെ, അപ്പൊ സിറ്റിയിൽ എത്തിയിട്ട് കാണാം. പക്ഷെ നമ്മളങ്ങനെ ഗിഗ് ബോക്സ് എത്തിട്ട് ഗിഗ് ബോക്സ്. ഇനി ഇതിനെ ഇവിടെ ഈ സാധനത്തിനെ ഇവിടെ ഏൽപ്പിക്കണം. ഇവിടെ ഏൽപ്പിച്ചിട്ട് നൈസിലെ സിറ്റി വരെ പോയിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് വരാം. പക്ഷേ നമ്മൾ സാധനം ഇവിടെ കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങാം കേട്ടോ. ഇനി പോയി സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വരാം. ഐ ആം പ്രൊട്ടക്ഷൻ. ചാടിക്ക് ഇറക്കിയോ? കഴിഞ്ഞ ആഴ്ച കാസ്റ്റോ ഇവിടെ വന്നിരുന്നു. പോവാം. എങ്കപ്പാത്താനും ക്യാമറ, ഇവിടെ തൂക്ക് അപ്പുറത്ത് 100 മീറ്ററിന് അപ്പുറത്ത് ഇരിക്കുകയാണ്. വീണ്ടും ഇവിടെ എന്റെ മോനെ ഗവൺമെന്റ് ഉണ്ടാക്കുന്നു വേറെ കണ്ടോ. അതോ അവിടെ ഓരോ 100 മീറ്ററിന്റെ ഇടയിൽ ഉമ്മാര് വയ്ക്കും. അപ്പോഴാകുമ്പോ എന്ത് ചെയ്യുന്ന അറിയാമോ, ആ ക്യാമറയിൽ നിന്ന് ഒരു ഫൈൻ, വീണ്ടും ഇവിടെ നിന്ന് ഒരു ഫൈൻ, വീണ്ടും കുറച്ച് അപ്പുറത്ത് നിന്ന് വേറൊരു ഫൈൻ, ഓരോ ക്യാമറയും ഫൈൻ വരും. അതാണ് വേറെ സംഭവം. ഒരു ദിവസം ഒരെണ്ണമല്ല, കേരളത്തിലെ 1550 എത്ര ക്യാമറ ഉണ്ട്, എത്ര ക്യാമറ ടച്ച് ചെയ്തിട്ട് പോണ എല്ലാ ക്യാമറയിൽ നിന്നും ഫൈൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോഴാകുമ്പോ എന്ത് ചെയ്യും, അവൻ തൂങ്ങിച്ചാവും ആ ഫൈൻ അടയ്ക്കാൻ വേണ്ടി. എത്ര ലക്ഷം രൂപ വരും? ഓള നിയമം, ഓള നിയമം എന്ന് പറഞ്ഞാൽ കേരളത്തിനെ പോലെ കഴുപ്പണം കെട്ട സ്ഥലം വേറെ ഇല്ല. ഈ 50,000 രൂപയ്ക്ക്, 50,000 രൂപ ക്യാമറ സെറ്റ് ചെയ്യും, എന്നിട്ട് 4 ലക്ഷം രൂപ ആയെന്ന് ആൾക്കാരോട് പറയും. എന്നിട്ട് ആൾക്കാരെ എന്നിട്ട് പിരിച്ചെടുക്കണ്ടേ ഇത്രയും പൈസ? എന്നിട്ട് ബാക്കി പൈസ എല്ലാം എൻ്റെ ആൾക്കാർ നിക്കറിൻ്റെ ഇടയിൽ വെച്ചിരിക്കും. ഒരു പദ്ധതി കൊണ്ടുവന്നാൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് പൈസ പിഴിയാൻ പറ്റൂ. ഇതൊന്നും പറയാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല, എന്നാൽ നമ്മളെ പുറത്ത് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മളങ്ങനെ ഇവിടെ എത്തിയാട്ടാ, നമുക്ക് പോയി സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വരാം. നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം അടുത്തുള്ള മാർക്ക് കാര്യങ്ങളൊക്കെ. ഞാൻ സത്യം പറഞ്ഞാൽ പ്രാക്ടിക്കലിന് മാത്രം എനിക്കറിയായിരുന്നു, തിയറി ഒന്നും അറിയാൻ പാടില്ലായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നേരെ വീട്ടിലോട്ട് വിടാം. ഇല്ലെന്നു പോകണ്ടിരിക്കുന്നു, വീട്ടിലല്ല നമുക്ക് ബോസിലോട്ട് തിരിച്ചു പോകണം. ഇത് വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം.
സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാണ് ബാഗ് കൊണ്ടുവന്നത്. ബാഗ് കൊണ്ടുവന്ന് നമുക്ക് സർട്ടിഫിക്കറ്റ് വലുത് ബാഗിനേക്കാളും. ബാഗ് കുഞ്ഞു ബാഗ് കേട്ടോ, നമ്മുടെ പവർ ബാങ്ക്, ബാറ്ററി, ഫോൺ, മറ്റേ ക്യാമറ, ബാറ്ററീസ് അങ്ങനത്തെ സാധനമൊക്കെ ഇടാൻ പറ്റുള്ളൂ. ചാർജർ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക്. ഇത് മടക്കാതെ കയ്യിൽ വെച്ചോ, എവിടെ പറഞ്ഞില്ലേ നീ വെച്ചവാ. ഓ, നമ്മുടെ വണ്ടി തറ വീഴുവോ, ചരിഞ്ഞിരിക്കുന്നു. ചെറിയൊരു ഹോളായ കേട്ടോ, ചുമരി ഇടിച്ചിരിക്കുന്നു. അമ്മച്ചി, അയ്യോ, എവിടെ പറഞ്ഞില്ലേ വായം പൊളന്ന് പെമ്പിള്ളേർക്ക് മെസ്സേജ് കൊണ്ടിരിക്കുന്നു. എടാ മതി, ബാക്കി പിന്നെ മെസ്സേജ് അയക്കാം. ഫോണും വിളിച്ച് വിളിച്ച് വായും പൊളന്ന് പറന്ന് വരെയാണ് ചെറിയ റോഡേ കൂടെ. അയ്യോ, അവൻ പേടിച്ച് തൂറി തോന്നുന്നുണ്ട്. അയ്യോ, നമുക്ക് നേരെ ബസ്സിലോട്ട് വിടാം. ബസ് ഗരിക്കൻ ഡേറ്റ് ഷേക്ക്. ഇവന് പനിയാണ്, എന്നിട്ടും കുടിക്കാൻ കുഴപ്പമൊന്നുമില്ലെന്ന്. നീ വല്ലവും വന്ന് കിടന്നു കഴിഞ്ഞാൽ അറിയാൻ പാടില്ല. കരമന എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ നമ്മൾ എപ്പോഴും മരമ്പം ഇവിടുന്ന് കുടിക്കുന്നതാണ്. അടിയുള്ളില്ലേ, ഇനി വീട്ടിൽ പോയി ചുരുണ്ട് കിടക്കാം പനി അടിച്ച്. ഗൈസ്, ഇവിടുന്ന് ഷേക്ക് കുടിച്ച് കഴിഞ്ഞാൽ കേട്ടോ അടിപൊളിയാണ് കേട്ടോ. ഗരിക്കൻ ഷേക്ക് വിത്ത് ഡേറ്റ്സ് ആണ് കഴിച്ചത്, അടിപൊളിയായിരുന്നു. കൊള്ളൂലേ, ഇതിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇവിടുത്തെ ഉള്ള പേര് ഞാൻ കാണിച്ചു തരാം. അനുരാഗ് കരിക്കൻ വെള്ളമെന്നാണ് ഇവിടുത്തെ പേര്. പിന്നെ എല്ലാത്തിൻ്റെ പേരുണ്ട്, കരിക്കൻ ചോക്ലേറ്റിന്, ഉണ്ണിമായ എന്ന് ചുമ്മാ ഒരു വെറൈറ്റിക്ക്. പിന്നെ ദാസൻ കരിക്കൻ വേനില്ല, ഓരോന്നിനും ഓരോ വെറൈറ്റി പേരുകളാണ് ഇട്ടിട്ടുള്ളത്. കണ്ടോ, ഓക്കെ. അപ്പോൾ അങ്ങനെ അടിപൊളിയാണ് ഇവിടെ. നമ്മൾ വല്ലപ്പോഴൊക്കെ വരുന്ന സമയത്ത് ചൂട് മാറ്റാൻ വേണ്ടി ഇവിടെ നിന്നാണ് കഴിക്കുന്നത് കേട്ടോ. ഇവിടെ കരമന, കരമന, ഓക്കെ. കുശാണ്, നമ്മളിവിടെ നിന്ന് ഇറങ്ങി കേട്ടോ കിക്ക് ബോസിൽ നിന്ന്. ഞാൻ വണ്ടി എടുത്തിട്ട് വരുന്നു. നമ്മളിവിടെ സി പി ഇവിടെ വെച്ചിട്ട് എൻ്റെ കുറേ ദിവസം കൊണ്ട് കമ്പ്യൂട്ടറിൽ കുത്തിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് അത് നിർത്താൻ ഇനി ശോകം, വീട്ടിൽ ഇരിക്കുമ്പോൾ ശോകം ആവുമെന്നോ. എന്നാൽ കുഴപ്പമില്ല, നമുക്ക് മോട്ടോർ ബ്ലോക്ക് ചെയ്ത് പവറാക്കാം. ചെറിയ വോൾട്ടേജിൻ്റെ എന്തോ ചെറിയ ഇഷ്യൂ, അതായത് ചെക്ക് ചെയ്തിട്ട് അവർ കൊണ്ടുവരാൻ നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നതാണ്. പോവാം. ഓക്കേ, നമ്മളിവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ സാധനം കൊണ്ടുപോയായിരുന്നു, പക്ഷേ സമയമില്ല. ഓ, നമ്മൾ വീട്ടിൽ എത്തി കേട്ടോ. എന്താണ്, ഓക്കെ, നാളെ നമുക്ക് വീട്ടിലൊക്കെ പണി ചെയ്ത് പെവറേക്കാം. നമ്മളിവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലങ്ങനെ ഇരിക്കണം കേട്ടോ. അല്ലെങ്കിൽ വീട്ടിൽ പോയി. പിന്നെ കണ്ട എൻ്റെ സർട്ടിഫിക്കറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. അത് വാങ്ങാനാണല്ലോ നമ്മൾ പോയത്. സർട്ടിഫിക്കറ്റ് എന്തായാലും കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതാണ് എൻ്റെ സർട്ടിഫിക്കറ്റ്. ബി പ്ലസ് ആണ് കിട്ടിയിട്ടുള്ളത്. മൊബൈൽ ഫോൺ ടെക്നോളജി B+. കണ്ടാ, പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്തായാലും A+ കിട്ടുമെന്ന് വിചാരിച്ചില്ല, A കിട്ടുമെന്ന് വിചാരിച്ചു. ഒരു വിഷയമല്ലേ ഉള്ളൂ, ഇത് മൊബൈൽ ടെക്നോളജി എന്ന് പറഞ്ഞ ഒരു വിഷയം, അത് മാത്രമാണ്. കുഴപ്പമില്ല. പിന്നെ തിയറിക്ക് ഒരു തേങ്ങ എഴുതിയില്ല കേട്ടോ, തിയറിക്ക് അതൊന്നും എഴുതിയില്ല, പ്രാക്ടിക്കലി മാത്രം ചെയ്ത് വെച്ചു. അതാണ് സംഭവം. സർട്ടിഫിക്കറ്റ് എന്തായാലും കിട്ടി. പിന്നെ അവിടെ നിന്ന് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജോലി MI സർവീസ് സെന്ററിലൊക്കെ സെറ്റ് ചെയ്ത് വിടാം. റെസ്യൂം അവിടെ കൊടുക്കാൻ പറഞ്ഞു ബയോഡേറ്റ. അപ്പൊ ഞാന് അയച്ചുതരാന്ന് പറഞ്ഞു, എന്നിട്ട് ഒന്നും വേണ്ടിയില്ല കേട്ടോ. എന്നിട്ട് അങ്ങനെ ഇങ്ങ് പോന്ന് സർട്ടിഫിക്കറ്റ് എന്തായാലും വാങ്ങി വെച്ച്. B+ ആണ് കിട്ടിയത്. എന്തായാലും കുഴപ്പമില്ല. പിന്നെ PC നമ്മുടെ കയ്യിൽ കൂടെ കൊണ്ടുവരാൻ പറ്റില്ല, അതാണ്. അപ്പൊ എന്തോ വോൾട്ടേജിന്റെ ചെറിയൊരു ഉടനെ നമുക്ക് എന്തായാലും സെറ്റാക്കാം. ഇത്രേ ഉള്ളൂ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ഒരു ഡെയിലി വ്ളോഗിനുള്ള വകുപ്പ് എന്തായാലും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ എന്തായാലും സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയി. ഹാപ്പി, അടിപൊളി കേട്ടോ. അപ്പൊ എന്തായാലും വേറെ ഒന്നും പറയല്ലോ, നമുക്ക് എന്തായാലും ഇനി റെസ്റ്റ് എടുക്കാം. കുറെ സമയം റെസ്റ്റ് എടുത്തിട്ട് വയ്യ, ഇനി വയ്യ, ദേഹം വേദന പോലെ. അപ്പം എന്തായാലും റെസ്റ്റ് എടുക്കാം. കുറെ നേരം കിടന്ന് കറങ്ങിയില്ല. ഈ വീഡിയോ കൂടെ വെച്ച് അവസാനിപ്പിക്കാൻ കേട്ടോ. ഒരുപാട് സപ്പോർട്ട്, ഒരുപാട് സന്തോഷം. നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല അത് ഡിസ്ലൈക്ക് ചെയ്യാം. അടുത്ത മേക്കാൻ പിന്നെ ഒരുപാട് പേര് എൻ്റെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ പേര്. കണ്ട 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 കണ്ടാ, വിമൽ അഗസ് എൽവി. ഓക്കെ, ഇതാണ് എൻ്റെ പേര് കേട്ടോ. ഓക്കെ.